നമസ്കാരം ഡിജിക്കുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് അരിനെല്ലിക്ക. അപ്പോൾ നമുക്ക് കുറച്ച് അരിനെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അരിനെല്ലിക്ക വെച്ചിട്ടൊരു കാര്യമാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ അല്ലേ അരിനെല്ലിക്ക ഇതാ ഇതുപോലെയാണ് നമ്മൾ കഴിക്കുമ്പോൾ നല്ല പുളിയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് പോവാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ എന്തായാലും നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ഒരു ബൗളിലാണ് അരിനെല്ലിക്ക കിട്ടിയത്. അപ്പോൾ നല്ല തുടച്ച് വൃത്തിയാക്കിയ ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലേക്ക് ഞാൻ ആദ്യം ഈ അരിനെല്ലിക്കയെല്ലാം ഒന്ന് മാറ്റുകയാണ്. പിന്നെ നമ്മളിതാ കുറേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളി എടുത്ത് അതിട്ടു. പിന്നെ പച്ചമുളകിടാൻ ജാറെണ്ണം എടുത്ത് അതിങ്ങനെ നെടുക കീറിയിട്ട് ഇട്ട് കൊടുത്തു. ഇനി ചെറുതായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതുപോലെ അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാം. ഞാൻ ഇങ്ങനെയാണ് ഇടാറുള്ളത്. അപ്പോൾ എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകും ഇടുകയാണ്. പിന്നെ നമ്മളെന്താ ഉപ്പിടുകയാണ്. ഉപ്പിടുമ്പം എപ്പോഴും അച്ചാറ് അല്ലെ ഉപ്പിലിട്ടതിനൊക്കെ കുറച്ചൊരു പൊടിക്ക് ഉപ്പ് കൂടുതൽ ഉണ്ടാവില്ല, കാരണം നമ്മളിതിൽ വെള്ളമൊക്കെ ഒഴിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരാവശ്യമൊക്കെ നോക്കി ഉപ്പിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നെല്ലിക്കൊക്കെ ഇങ്ങനെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഇത്. ഇനി അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഏതാണ്ട് ഒരു കാൽ കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അടച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉപ്പും എല്ലാം അങ്ങ് മിക്സാവും. അതിനുശേഷം നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ നെല്ലിക്കയിലൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി, അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും കളറൊക്കെ മാറി. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. അരിനെല്ലിക്ക കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിയുന്ന വഴി അറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.